നമസ്കാരം. കേരളത്തിൽ യുവതി യുവാക്കൾക്ക് നേരെ സദാചാര ആക്രമണം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒന്നിച്ചിരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും പേരിൽ സദാചാര ആക്രമണത്തിന് ഇരയാകുക എന്നത് പ്രാകൃതലക്ഷണമാണ്. പലപ്പോഴും കമിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും നേരെ മാത്രമല്ല ദമ്പതിമാരും സഹോദരങ്ങൾക്കും നേരെ പോലും സദാചാര പോലീസ് ആക്രമണം നടക്കാറുണ്ട്. ഇന്നലെ പോത്തൻകോട് വെള്ളാണിക്കൽ പാറയിൽ പെൺകുട്ടികൾ അടക്കമുള്ള സ്കൂൾ കുട്ടികൾക്ക് നേരെ സദാചാരാക്രമണം നടന്നിരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നടന്ന പോത്തൻകോട് സംഭവം ഞങ്ങൾ ടിവി കണ്ടായിരുന്നു. വളരെ ദാരുണ്യമായ സംഭവമായിരുന്നു. അപ്പം ഈ പെൺകുട്ടികൾ ആ സ്ഥലം കാണാൻ ഒന്നും ചോദിക്കാതെ തന്നെ ഇങ്ങനെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ശരിക്കും തെറ്റായ കാര്യം തന്നെയാണ്. അപ്പം അവർ അവരുടെ സ്വാതന്ത്ര്യ പ്രകാരം അവർ ആ സ്ഥലം കാണാൻ പോയപ്പോഴത്തേക്കും ഒരു കാരണമൊന്നുമില്ലാതെ രീതിയിൽ അദ്ദേഹം ആ ഒരു വ്യക്തി ചെയ്തത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സദാചാര ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് നമുക്കൊട്ടും എന്താ ഒരു ഒരിക്കലും ഒരു യൂത്ത് നിലയ്ക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതായത് കുറച്ച് പെൺകുട്ടികൾ അവിടെ സ്ഥലം കാണാൻ പോയി എന്നും പറഞ്ഞാൽ അവരെ മർദ്ദിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വരെ എതിരായിട്ടുള്ള കാര്യമാണത്. അപ്പം അസേ LLB സ്റ്റുഡൻറ്റ് എനിക്ക് പറയാനുള്ളത് അയാൾ ആ നിയമം കയ്യിലെടുത്ത് ആ ചെയ്തതെന്ന് പറഞ്ഞത് ഒരു തീർച്ചയായിട്ടും നമ്മൾ എന്തോ സൊസൈറ്റിയിൽ ഇറങ്ങി പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണത്. കണ്ടപ്പോഴത്തേക്ക് വളരെ വിഷമം തോന്നി. ആദ്യം പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം ആലോചിച്ചപ്പോഴത്തേക്ക് അതും സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് എന്ന് കാര്യം. കൊച്ചുകുട്ടികളാകുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ആകുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കണം അവരെന്തിനാണ് വന്നത്, എന്തെങ്കിലും അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലൊരു കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷേ അവരോട് ദേഷ്യപ്പെട്ട് കയ്യേറ്റം ചെയ്യുക അടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതും ഇപ്പം പാരൻസ് ആണെങ്കിൽ പോലും കുട്ടികളെ ഈ ഒരു രീതിയിൽ അതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അയാൾ ഭയങ്കരമായിട്ട് എന്താ പറയണേ ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് അവിടുത്തെ ഒരു ചെടി ഒന്ന് വരച്ചെടുത്ത് ആ കുട്ടിയെ തല്ലുകയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള റൈറ്റ്സ് ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു പൊതുസ്ഥലമാണ്. പൊതുസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവകാശമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇന്ന ഏരിയ നമ്മളുടെ കീഴിലുള്ളതാണ് നമ്മൾ ഭരിക്കുന്നതാണെന്ന് പറയാനായിട്ട് ഒരു ഡെമോക്രാറ്റിക്കായിട്ടുള്ള രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇത്രമാത്രം എന്താ പറയണ വിലക്ക് ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സദാചാര ആക്രമണം ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലല്ലോ. ആ പുള്ളിക്കാരൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ മുട്ടിൻ്റെ താഴെ അടിച്ചതെന്ന്. പുള്ളിയുടെ മക്കളെ ആ പുള്ളി അടിക്കുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വല്ലോറം പിള്ളേർ എവിടെയെങ്കിലും ഒന്ന് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഇടങ്ങളിൽ ഈ സ്ഥലം. അവിടെ പോകുമ്പം മുട്ടിൻ്റെ താഴെ അടിക്കാൻ പുള്ളിക്ക് എന്തോ അധികാരം. ഒരു കാരണവശാലും നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ആക്ഷൻ എടുക്കാനോ നമുക്ക് ആർക്കും അധികാരമില്ല. അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർ മാതാപിതാക്കളെ ശിക്ഷിക്കട്ടെ, അല്ലാതെ പൊതുവേ സമൂഹം അവരെന്താണ് കരുതുന്നെന്നുള്ള രീതിയിലോട്ട് എടുക്കരുത്. നമുക്ക് ഒരു പക്ഷേ ഒരു ഭാഗമേ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ പറയുന്നത് ഇതിപ്പം അവർ തെറ്റായൊന്നും ചെയ്തിട്ടില്ല. അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ വന്നു, അവർ ആ സ്ഥലം കാണാൻ വന്നു. ഇതിനെതിരെ സാമൂഹ്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാവശ്യമില്ല. അതുപോലെ തന്നെ ഇത് സ്ട്രിക്റ്റായിട്ട് നിയമ നടപടികൾ തന്നെ എടുക്കുക തന്നെ വേണം. അത് ശരിക്കും തെറ്റൊരു പ്രവണതയാണ് സദാചാര പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ ഇനിയിപ്പോൾ ശരിയാണെങ്കിലും അവരെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എൻ്റെ അഭിപ്രായം. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനിവിടെ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതോറിറ്റികളുണ്ട്. അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ നമുക്ക് നടപടി എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് നിയമം കയ്യിലെടുത്ത് കുട്ടികളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ 100% തെറ്റാണ്. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. അവരെയാണ് അടിക്കേണ്ടത് ആ സംബന്ധം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആ സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ കാര്യവട്ടത്തേന് കുട്ടികൾ ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞ് അവർ ആ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചളഞ്ഞ്. അപ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ട കേസാണ്. പക്ഷേ പോലീസൊന്നും പ്രതികരിക്കുന്നില്ല. പ്രധാനമായി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചത് തമ്മടുത്തിട്ട് തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കാണിച്ചു സദാചാരം ഉണ്ടായി എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളാണിക്കൽ കുട്ടികളെ മർദ്ദിച്ച ഒരു സംഭവം വളരെ പ്രതിഷേധാർഹമാണ്. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു തെറ്റായ പ്രവണത നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പം തീർച്ചയായും കുട്ടികളെ അതിക്രമിക്കാൻ നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല. അവിടെ കുട്ടികൾ വന്നിട്ടുണ്ടോ, അവരുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് അവരുടെ രക്ഷകർത്താക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിലെ മറ്റാളുകളെയോ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. തെറ്റാണ്, ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളില്ല. അപ്പോൾ അതിൽ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല. അതിർതർ നമ്മളെ നോക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അവരിടപെടണമായിരുന്നു. സദാചാരം ഇപ്പം നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ. നമസ്കാരം. ഇതിപ്പോൾ ബേസിക്കലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദാചാരത്തിനെ നമ്മൾ പണ്ടോട്ടേ ഡിഫൈൻ ചെയ്യുന്നത് ഈ
അവസരം കിട്ടാത്തതിൻ്റെ ആത്മരോഷമായിട്ടാണ്. അപ്പോൾ ഈ പുതിയ കാലത്തെ കുട്ടികൾ സമൂഹത്തിൻ്റെ സദാചാര മാതൃകകളൊക്കെ തകർത്ത് കളഞ്ഞിട്ട് അവർ തോളിക്കൈടുകയും ഒരുമിച്ച് സംസാരിക്കുകയും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഈ പറഞ്ഞ അതിന് അവസരം കിട്ടായിരുന്ന സദാചാരത്തിൽ ജീവിച്ചിരുന്നൊരു പഴയ തലമുറയുടെ ഒരു തരം ഫ്രസ്ട്രേഷൻ തീർക്കലാണ് ഇന്നലെ നമ്മൾ വെള്ളാണിക്കൽ പാറയിൽ ഉൾപ്പെടെ കണ്ടത്. അവർക്ക് അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ, വ്യക്തിപരമായ കാര്യമല്ലേ, അവർ വന്നതും പോയതും. പിന്നെ ഇവർ അതിൻ്റെ ഇടയ്ക്ക് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ, തെറ്റായി പോയതാണ്. ആ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഒരാളുടെ പ്രൈവസിയിൽ കയറി അങ്ങനെയാണെങ്കിൽ ആർക്കും അധികാരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നിയമം തെറ്റിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം എന്താ പറയുക, നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമൊന്നും അവർക്കൊന്നുമില്ല. യുവജനങ്ങളെല്ലാം ഒരുപോലെ പറയുന്നത് സദാചാര ആക്രമണം കേരളത്തിൽ അതിരൂക്ഷമെന്നാണ്. ഇന്നലെ വെള്ളാണിക്കൽ പാറയിൽ നടന്ന സംഭവം അപലപനീയമാണെന്നാണ് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇതിനെതിരെ അധികൃതർ ഇടപെടണമെന്ന് തന്നെയാണ് യുവജനങ്ങളുടെ അഭിപ്രായം. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറ ടീമിനൊപ്പം സ്നേഹ.